പാവാട വേണം, മേലാട വേണം, പഞ്ചാര പനങ്കിളിക്ക് മുത്താന്റെ കരുളേ, മുത്താന്റെ പൊരുളേ, മുത്താണ് നീ നമുക്ക്, ഐ മുത്താണ് നീ നമുക്ക്. എടാ പിഞ്ചാൻ അവിടെ എന്തുവാടാ ചെയ്യുന്നേ? പിഞ്ചാൻ രാവിലെ തന്നെ വണ്ടി കഴുകുന്ന. എടാ പിഞ്ചാൻ നന്നായി എത്രയും പെട്ടെന്ന്. എടാ പിഞ്ചാനെ നീ നന്നായി, ഇത് എന്ന് മുതൽ തുടങ്ങിയടാ ഇങ്ങനത്തെ നല്ല ശീലങ്ങളൊക്കെ? എന്റെ പൊന്ന് ചിഞ്ചാനെ, വണ്ടികളൊക്കെ കഴുകി വീട് വൃത്തിയാക്കണം, മനസ്സിലായ? ഇങ്ങനെ പുളി പിടിച്ച് കിടക്കാൻ പാടില്ല, നമ്മടെ വണ്ടികളല്ലേ അത്. എടാ എങ്കിൽ നീ ഒരു കാര്യം ചെയ്, നീ അങ്ങനെ പെട്രോൾ പമ്പും അങ്ങനെ തുടച്ച് കഴുകി ക്ലീനാക്ക്, പിന്നെ വേറെ പണിയില്ല എനിക്ക്. എടാ ചിഞ്ചാനെ നീയും കൂടെ എന്നെ സഹായിക്കടാ, ഞാൻ ദേ ഫുള്ള് വണ്ടികൾ കഴുകി. നീ ഒരു കാര്യം ചെയ്, അപ്പുറത്തെ പെട്രോൾ പമ്പും ഇപ്പുറത്തെ പെട്രോൾ പമ്പും അങ്ങനെ നീ ഒന്ന് തേച്ചരച്ചിന് സൂപ്പർ ബാധ കിട്ടുന്ന കഴുകി മിനുക്കി എടുക്ക് ചിഞ്ചാനെ. എടാ പോണാ പറഞ്ഞു, പിന്നെ എനിക്കതല്ലേ പണി, ഫ്രാങ്ക്ലിൻ ബാഗ് എടുത്ത് പറഞ്ഞിട്ട് വേണം ഒരു പണിക്കാരനെ വെക്കാൻ അല്ലേ. എടാ ഇന്ന് നമുക്ക് ഏത് വണ്ടി എടുത്ത് പുറത്തിറങ്ങണം? എടാ ധാരണ ഫോമിലടിക്കുന്ന കുറെ നേരമല്ലേ, ഫ്രാങ്ക്ലിൻ ഒന്ന് ഫോൺ എടുത്തൂടെ. എന്റെ പിഞ്ചാനെ ഫ്രാങ്ക്ലിൻ ബായ് എവിടെ ഇല്ല? അവിടെ ഇല്ലേ വീട്ടില്? എന്റെ പൊന്ന ശിഞ്ചാനെ, ഫ്രാങ്ക്ലിൻ ബായ് രാവിലെ തുടങ്ങിയ ഫോമ്പല്ലടിയാണ് എനിക്കെന്നെ വിളിച്ചിട്ട്. എടാ അന്ന് ഞാനൊക്കെ ഒന്ന് പോയി നോക്കണ്ട, ധാരണ ഇത്രയും വിളി കോൾ ചെയ്താണ്, എന്താണ് ഇത്രയും വലിയ പ്രശ്നം? എന്നാൽ ഇത്രയും കോളാ എന്റെ ആളിയാ ഫ്രാങ്ക്ലിൻ, അതേ അവിടെ കിടക്കണോ ഫ്രാങ്ക്ലിന്? കിടന്നുടക്കഴിഞ്ഞ ഭൂമി വിളിക്ക് വന്നാ പോലും, ഭൂമി ഇരുണ്ട് വീണാ പോലും ഒരു പ്രശ്നവും ഇല്ല, ഒന്നും അറിയത്തില്ല. കണ്ടില്ലേ, കിടന്നുറങ്ങണോ? ഉറക്കം നോക്ക്, കിടത്തം നോക്കടാ, ഷൂ ഒക്കെ ഇട്ടിട്ടാണ് കിടന്നുറങ്ങണത്. കൊള്ളാലോ, ഫോൺ എടുക്കുന്നുണ്ട്. ഓക്കെ ഫോൺ ആരാണത്? രാവിലെ തന്നെ മനുഷ്യനിട്ട് ഇടങ്ങേറാക്കാനായിട്ട്. ഹലോ, ഇത് ആരാണത്? ഹലോ, ഇത് ഷിപ്പ്യാർഡ് ആണ്. ആ ഷിപ്പ്യാർഡ്, ഷിപ്പ് ഒന്ന് വേണ്ട, നമുക്ക് ഇവിടെ ഷിപ്പ് ഉണ്ട്. ഷിപ്പ്യാർഡ് കൊറിയർ സർവീസ് സെന്ററിൽ നിന്നാണ്. ആ പറയൂ, എന്തിനാണ് താങ്കൾക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ ഷിപ്പ് യാർഡിലോട്ട് വലിയ കൊറിയറാണ്. അതൊന്നും അറിയത്തില്ല, ഒരു റെഡ് ഷർട്ടും മഞ്ഞ പാന്റും ചെറിയൊരു ചെക്കന്റെ ഫോട്ടോ ഉണ്ട്, പിന്നെ അതുമാതിരി കുറച്ച് ആൾക്കാരെ ഫോട്ടോസും ഉണ്ട്. കുറച്ചാൾക്കാരുടെ ഫോട്ടോസാ അതില്? ചേട്ടാ ഒരു മഞ്ഞ കളറ് വണ്ണം കുറഞ്ഞ ഒരു ചേട്ടനും അതുമാതിരി വയറ് ചാടിച്ചിട്ട് ഒരു തടിയന്റെ ഫോട്ടോ ഉണ്ടോ നോക്കിയതില്? അതെങ്ങനെ മനസ്സിലായി? അതാണ് മോട്ട് പറ്റുള്ളൂ. അപ്പൊ ഗിഫ്റ്റ് ബോക്സ് ആണ്? ഗിഫ്റ്റ് ബോക്സ് ആണോ സാറേ? ഗിഫ്റ്റ് ബോക്സ് ആ, അതുമാതിരി ഒക്കെ ഉണ്ട് കാണാനായിട്ട്. അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ സൈൻ ചെയ്ത് ഒപ്പിട്ട് എടുത്തുകൊണ്ട് പോവാം. ഞാൻ വന്നാ മതിയാ? താനാണോ ഫ്രാങ്ക്ലിൻ? അല്ല ഞാനല്ല, ഞാൻ ഫ്രാങ്ക്ലിൻ അല്ല, എന്റെ പേര് ഷിഞ്ചാൻ. അറിയത്തില്ല എന്നെ? എനിക്കൊന്നും അറിയത്തില്ല എന്റെ പൊന്നെ. ആരാണ് ഷിഞ്ചാൻ? ഫ്രാങ്ക്ലിന്റെ പേരാണ് ഇത് വന്നേക്കണത്. എത്ര പെട്ടെന്ന് വരുന്ന? 12 മണിക്ക് കട അടയ്ക്കും, അല്ല ഷിപ്പ് യാർഡ് അടയ്ക്കും. ഞാൻ പറയാം മേലോട്ട് പോയാ, മേലിലുണ്ട്. എടാ പിഞ്ചാനെ നീ അറിഞ്ഞ? എടാ ഞാൻ അറിഞ്ഞില്ല, നീ പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ള ഷിഞ്ചാനെ. എടാ എടാ നീ അവിടെ തുടച്ചുകൊണ്ടിരുന്ന എന്റെ പൊന്ന് പിഞ്ചാനെ. എടാ പിഞ്ചാനെ അവിടെ ഷിപ്പ് യാർഡില് മോട്ടൂനെ പറ്റുള്ള ഗിഫ്റ്റും പിന്നെ നമുക്കുള്ള ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. എടാ അത് ആരാ അയച്ചതാണോ ഷിഞ്ചാനെ? എടാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ച ഗിഫ്റ്റ്, കഴിഞ്ഞ വട്ടം നമുക്ക് കിട്ടിയില്ല ഒരു ഗിഫ്റ്റ്. ഓ സത്യം. എടാ ഷിഞ്ചാനെ നീ പെട്ടെന്ന് വിളിച്ച് പറ ഫ്രാങ്ക്ലിന്റെ അടുത്ത്. ആ എന്നാ ഞാൻ ദേ പറഞ്ഞിട്ട് വരടാ. ഫ്രാങ്ക്ലിൻ, ഈ ഫ്രാങ്ക്ലിൻ ബായ് ആണെങ്കിലും മുതോറക്കാണല്ലോ ദൈവമേ, ഇനി ഇങ്ങനെ വിളിച്ചെണീക്കോ? 12 മണിക്ക് കട പൂട്ടുന്നാണ് പറഞ്ഞത്. ഓ ഹലോ ഫ്രാങ്ക്ലിനെ, ഫ്രാങ്ക്ലിനെ എണീക്ക് ഫ്രാങ്ക്ലിനെ, കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചാലോ ബക്കറ്റിലെടുത്തിട്ട്. അതിന് ബക്കറ്റും ഇല്ല, ലാസ്റ്റ് സമയത്ത് ഒന്നും കിട്ടത്തുമില്ലല്ലോ. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ എണീക്ക് ഫ്രാങ്ക്ലിനെ, ഇനി ഇങ്ങനെ മരിച്ചു പോയാ ഫ്രാങ്ക്ലിനെ. ഹലോ ഫ്രാങ്ക്ലിനെ, ദേ ഫ്രാങ്ക്ലിനെ തപ്പിയൊരു പെൺകുട്ടി വന്നേക്കുന്നു ഫ്രാങ്ക്ലിനെ. എന്ത് പെൺകുട്ടി വന്നാ? എടാ ഏത് പെൺകുട്ടിയാണോ വന്നത്? ആ മനുഷ്യനെ, ഞാൻ പോയി നോക്കട്ടെ അങ്ങോട്ട്. ഫ്രാങ്ക്ലിൻ എങ്ങോട്ടും എങ്ങോട്ടും, വെറുതെ തമാശ പറഞ്ഞാ, പെൺകുട്ടി വന്നിട്ടില്ല. എടേ രാവിലെ തന്നെ നീയും ആളെ കളിയാക്കുന്നടാ പിഞ്ചാനെ. ഫ്രാങ്ക്ലിനെ നമ്മുടെ ഷിപ്പ് യാർഡിൽ ഉണ്ടല്ലോ ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്ന്. കൊറിയറൊക്കെ പിന്നെ എടുക്കാടാ എന്റെ പൊന്നെ ഷിഞ്ചാൻ, ഞാൻ സുഖമായി കിടന്നു ഉറങ്ങിയതാണ്. അല്ല ഫ്രാങ്ക്ലിൻ, ഈ പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോ ഫ്രാങ്ക്ലിൻ ചാടി എണീറ്റല്ലേ, അതെന്താണ്? എടാ അത് ശരിയെ, ഒരു പെൺകുട്ടി പൈസ രണ്ടറ എനിക്ക്, അതുകൊണ്ടാണ്. ആ കാര്യങ്ങളും ചുറ്റികളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഫ്രാങ്ക്ലിന്. ഏതോ ഗേൾ ഫ്രണ്ട് ഒക്കെ ആയിട്ട് കറങ്ങുന്നുണ്ട് എന്റെ അടുത്ത് സിനിമയോ വിളിച്ച് പറഞ്ഞായിരുന്നു.
കണ്ണു സൂക്ഷിച്ചോളാനൊക്കെ പറഞ്ഞിട്ട്. ഈ എട പുണ്യശിഞ്ചാനെ അങ്ങനെ ഒന്നും ഇല്ല, സിമിയോ നിന്റെ അടുത്ത് ചുമ്മാ പറയണതാണ്. പിന്നെ ഫ്രാങ്ക്ലിനെ അവിടെ ഷിപ്പ്യാർഡിൽ പോയിട്ട് മോട്ടിനെ പറ്റുള്ളൂ. പിന്നെ എനിക്കൊക്കെ കുറെ ഗിഫ്റ്റുകളാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചിട്ടുണ്ട്, അപ്പൊ അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് എടുക്കണം. എടാ കുറച്ച് എന്റെ പോയടാ ഷിഞ്ചാനെ. ഇല്ലല്ലല്ലല്ല, 12 മണിക്ക് കട പൂട്ടുന്നാണ് പറഞ്ഞത്. 12 മണിക്കാ? അത് ആർക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? ഇല്ലല്ലല്ലല്ല, എനിക്ക് തോന്നുന്നത് മോട്ടൂന് പട്ടുലൂന് പിന്നെ എനിക്ക് ഷിഞ്ചാന് ഫ്രാങ്ക്ലിന് സിമിയോണ് മൈക്കിളിന് ഇത്ര പേർക്കാരനുള്ളതെന്നാണ് എന്റെ ഒരു അറിവ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നീ ഒരു കാര്യം ചെയ്യടാ ഷിഞ്ചാനെ, നീ പിഞ്ചാനും ഷിഞ്ചാനും നിങ്ങൾ രണ്ടുപേരും പോയിട്ട് മൈക്കിളിനെയും ഡ്രൈവറിനെ ഇവരൊക്കെ നീ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മളൊരു സംഭവം ചെയ്തില്ലേ, മറ്റേ ഇത് പൊളിച്ചില്ല നമ്മുടെ മറ്റേ ഇത് ഗിഫ്റ്റ് ബോക്സ്, അവിടേക്ക് കൊണ്ടുവരാൻ പറ, ഞാൻ എന്തായാലും അവിടെ പോയിട്ട് കൊറിയറൊക്കെ ഒപ്പിട്ട് സാധനം അങ്ങോട്ട് കൊണ്ടുവരാം. ആ ഓക്കെ 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 ഫ്രാങ്ക്ലി, ഞാനത് പോയി സെറ്റ് ആക്കട്ടെ അപ്പത്തേനും. എന്റെ പൊന്നു ഷിഞ്ചാന് ഞാനില്ല, നീ ഇവിടെ പണി നടക്കുന്ന കണ്ടില്ല, നീ പോയിട്ട് ആയോ? എന്നാ ഞാൻ പോയിട്ട് വരാം. പിഞ്ചാനെ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ സാധനങ്ങളൊക്കെ തുടച്ച് ക്ലീൻ ആക്കി, ഞാൻ പോയിട്ട് ട്രെവറിനെ മൈക്കിളെ എല്ലാരും ഞാൻ വിളിച്ചിട്ട് വരാം. എന്നാ പോയിട്ട് വാ. നമുക്ക് ഇതിൽ ഏത് വണ്ടി എടുക്കൂടാ? നമുക്ക് GTR എടുത്ത് പോവാം. GTR എടുത്ത് പോവാം, കൊറേ നാളെ നമ്മള് GTR ഒക്കെ എടുത്തിട്ട്. ഓക്കെ നമുക്ക് പോവാം. അപ്പുറത്ത് ആരൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ടല്ല. നോക്കി പോടാ, ഇപ്പൊ തന്നെ മേത്ത് അടിച്ചാന മനുഷ്യനെ, ഇപ്പൊ തന്നെ പിടിച്ച് കേറ്റിയാനെ കേട്ടാ. ഓക്കെ നമുക്ക് പോവോ, നല്ല സ്പീഡ് ഉണ്ട് കേട്ടാ ഈ GTR. ഓക്കെ പോട്ടെ 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 മോനെ. ഓക്കെ അയ്യോ ഫ്രാങ്ക്ലിന്റെ ബൈക്കല്ലേ നമ്മൾ ഇടിച്ചിട്ടത്, എന്റെ അളിയ. അപ്പൊ നമുക്ക് നേരെ നമ്മളെ മൈക്കിളിന്റെ വീട്ടിൽ പോയിട്ട് അവരൊക്കെ വിളിച്ചിട്ട് നമുക്ക് എന്തായാലും മറ്റേ സ്ഥലത്തോട്ട് പോകണം. മറ്റേ ഫ്രാങ്ക്ലിമ്മായി മറ്റേ കഴിഞ്ഞ വട്ടം ഒരു അടിപൊളി ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ തുറന്നായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അയച്ചത്. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞ വട്ടം നമുക്ക് എന്ത് ഗിഫ്റ്റുകളാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തന്നെയത്. ഓക്കെ അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾ അയക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇട്ടാൽ മതി, ഗിഫ്റ്റ് കമന്റ് ഇട്ടാൽ മതി, എന്തൊക്കെ ഞങ്ങൾക്ക് തരണം കമന്റ് ഇട്ടാൽ മതി, അപ്പൊ ഫ്രാങ്ക്ലിമ്മായി അത് സെറ്റ് ആക്കി തരും നമുക്ക്. ഓക്കെ അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇടാം. അപ്പൊ നമുക്കാണെങ്കിലും നേരെ അങ്ങോട്ട് പോകും. അപ്പൊ ഷിഞ്ചാനും മിഞ്ചാനും ആണെങ്കിൽ അവര് സെറ്റ് ആക്കാന്നാ പറഞ്ഞത് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ അവരെന്തായാലും വിളിച്ചോണ്ടോ. ഓക്കെ ഇപ്രാവശ്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ത് ഗിഫ്റ്റുകളാണാവോ കൊണ്ടുവന്നേക്കണത്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഒരു വണ്ടി എടുത്തിട്ട് നേരെ പോവാ. ഇപ്രാവശ്യം നമുക്ക് RC കാറിൽ പോണോ അല്ലേല് നമുക്ക് നമ്മളെ ശരിക്കുള്ള വണ്ടിയിൽ പോണോ? എടാ പിഞ്ചാൻ പോയില്ലടാ, പിഞ്ചാൻ എന്താണ് പോവാഞ്ഞത്? എന്നാലും സാധാരണ വഴിയൊന്നുമില്ലല്ലേ, എന്തെങ്കിലും വല്ല കുരുത്തക്കടപ്പിക്ക എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ കാറെടുത്ത് അങ്ങോട്ട് പോകാം. ഓക്കെ ഓൾറൈറ്റ് വണ്ടി കയറാം അങ്ങോട്ട് ഫ്രാങ്ക്ലിനെ. പോട്ടെ പോട്ടെ പോട്ടെ. എനിക്കാണെങ്കിൽ മറ്റേ ഗിഫ്റ്റ് ബോക്സ് തുറക്കാനായിട്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയാ ഇതായിട്ട് നിൽക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഗിഫ്റ്റ് ബോക്സ് കൈ കിട്ടിയിട്ട് വേണം പൊട്ടിക്കാനായിട്ട്. കഴിഞ്ഞ വട്ടം നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളുണ്ടല്ലോ എൻ്റെ പൊന്നു. അപ്പം നിങ്ങൾ എന്തെയ്യാ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ, നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് അമ്മാതിരി ഗിഫ്റ്റുകളൊക്കെ ആയിരുന്നു. ഫ്രാങ്ക്ലിന് കിട്ടിയ വണ്ടി കാണണം എൻ്റെ ആളിയെ, പറക്കണ വെടി വെക്കണ വെള്ളത്തിൽ പോകുന്ന എല്ലാത്തിലും പോകുന്ന വണ്ടികളൊക്കെ ആയിരുന്നത്. ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഷിപ്പ്യാർഡിലോട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതുമാതിരി നല്ല നല്ല ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ അയക്കുക. ഓക്കെ നമ്മളെ ഷിഞ്ചാനും മിഞ്ചാനും ഡോറിമോനും ഇവർക്കൊക്കെ. അപ്പം നമുക്ക് എന്തായാലും ഒരു ദിവസം വലിയ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം എല്ലാവർക്കും, നമ്മുടെ ഫാമിലിയുള്ള എല്ലാവർക്കും. നമ്മുടെ ഫാമിലി കുറേ പേരുണ്ട്, മോട്ടു പട്ടിലു ഓഗി അതുമാതിരി തന്നെ ഡോറിമോൻ ഷിഞ്ചാൻ പിഞ്ചാൻ ട്രെവറ് മൈക്കിള് അങ്ങനെ കുറേ പേരുണ്ട് നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ എല്ലാവരും കൂടെ വലിയ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യമാണ് നമ്മൾ സെറ്റ് ആക്കണം. ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർജറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് 3000 ലൈക്സാണ്. 3000 ലൈക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു വലിയൊരു സെറ്റപ്പ് നമ്മൾ സെറ്റ് ആക്കണതായിരിക്കും. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് ഷിപ്പ്യാർഡിലോട്ട് പോകാം. ഓക്കെ അപ്പോൾ നമ്മൾ ഷിപ്പ്യാർഡ് എത്തിയിട്ടുണ്ട്. ഓൾറൈറ്റ് ഓക്കെ ഇവിടെ നമുക്ക് നമ്മളിപ്പോൾ റോങ് സൈഡാണ് പോകേണ്ടത് കേട്ടോ, നമ്മൾ റൈറ്റ് സൈഡാണ് പോകേണ്ടത്. ഓക്കെ നമുക്ക് സീനൊന്നും ഇല്ല, കാരണം ഫ്രാങ്ക്ലി ഇവിടെ ഇച്ചിരി ഡോണാണ് നമ്മുടെ ലോസ് ആൻഡോ സിറ്റിയിലെ. അപ്പോൾ തന്നെ വലിയ സീനൊന്നും ഇല്ല. കഴിഞ്ഞാട്ടം ഈ ഭാഗത്തായിട്ടായിരുന്നു നമുക്ക് പ്ലെയിനൊക്കെ പോകുന്നതല്ല ആകാശത്ത് കൂടെ. കഴിഞ്ഞാട്ടം നമുക്ക് ദീ ഭാഗത്തായിരുന്നു ഷിപ്പ്യാർഡിൽ സാധനങ്ങൾ ഇറക്കിയിരുന്നത്. ഓക്കെ ഇപ്രാവശ്യം ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ, നേരെ ഇല്ല, നേരെ ഇറക്കാറുണ്ട്. ഓക്കെ ഇന്നെന്താ വല്ല ഹർത്താലും വല്ലതും ആണോ ചേട്ടാ? കൊറിയർ സർവീസ് എവിടെയാണ്? ഇവിടത്തെ കൊറിയർ ഒക്കെ കഴിഞ്ഞല്ലോ സാറേ,
സാർ ഞാൻ പൊക്കോണ്ട് ഞാൻ പൊക്കോണ്ട് ഓക്കെ. എടാ ഇവര് ഏതൊരു ഗുണ്ടകളാണ് കേട്ടാ, നമ്മള് ഡീൽ ചെയ്തത് മാറിപ്പോയി കേട്ടാ. അവരല്ലായിരുന്ന് ഇനിയിപ്പോ ഇനി വേറെ ആരും ഉള്ളതാ അവിടെ ചോദിക്കാനായിട്ട് ഇവിടെ ഒരാളുണ്ട്. ഹലോ സാറേ, നമ്മളെ കൊറിയർ സർവീസ് എവിടെയാണ്? സാറേ ഇവിടുത്തെ കൊറിയർ ഒക്കെ കഴിഞ്ഞായിരുന്നല്ലോ, എല്ലാം കഴിഞ്ഞായിരുന്നു, ഇനി വന്ന അപ്പുറത്തായിരിക്കും. വലിയ കൊറിയറാണ് പറഞ്ഞത് സാറേ നമുക്ക്. അപ്പൊ സാറേ വലിയ കൊറിയറാണെങ്കിൽ അപ്പുറത്ത്, ഈ പോർട്ടല്ല അപ്പുറത്തെ പോർട്ട്. അപ്പുറത്തെ പോർട്ടാ? ഓ ഓക്കെ 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 ഓക്കെ, അപ്പുറത്തെ പോർട്ട്. മനസ്സിലായി സാറേ, താങ്ക് യു. ഓക്കെ അടി ഇവരെ നമുക്ക് നമ്മളെന്തേലും നമ്മള് ചൂടായതാണ് ഇവന്മാർ. ഇവന്മാരെ അങ്ങോട്ട് നമുക്ക് പേടിപ്പിച്ച് കളയാം. അവനങ്ങ് പേടിച്ചു പോയേട്ടാ. ഓക്കെ ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അപ്പുറത്തെ ഷിപ്പ്യാർഡിലോട്ട് പോവാം. അപ്പുറത്തെ പോർട്ടിലാണ് ഉള്ളത് പറഞ്ഞത്. ഇവിടെ എന്തോരം പോർട്ടാടാ? ഓക്കെ ഇതിലിപ്പോ നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ അപ്പുറത്ത്, അപ്പുറത്ത് എന്തോരോ വലിയ വേറെ എന്തെങ്കിലുമൊക്കെ വലിയ പോർട്ടുകളാണ് തോന്നുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ പോർട്ടിലോട്ട് പോണത്. നമ്മൾ ഇത്ര നാൾ അപ്പുറത്തെ, നമ്മളിപ്പോ ഇത്ര വന്ന പോർട്ടിലായിരുന്നു ഇത്ര നാളുണ്ടായിരുന്നത്. ഇവിടെ എവിടെ ആയിട്ടാടാ? റൈറ്റ് സൈഡിൽ മഞ്ഞ കാണുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ, അപ്പൊ അതാണ് തോന്നുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു മഞ്ഞ വലിയൊരു ബോക്സ് നിങ്ങൾ കണ്ടായിരുന്ന. ഓക്കെ അപ്പൊ അത് തന്നെ, കൺഫേം. ഓക്കെ ഓ അതെ, ലോഡ് ഇറക്കിയൊക്കെ പോയേക്കാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അത് തന്നെ. ഓക്കെ എൻ്റെ ആളിയോ, ഇത്രയും വലിയ ഗിഫ്റ്റോ? നമ്മുടെ ലൈഫിൽ ഇത്രയും വലിയ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. എൻ്റെ മോനെ, 1, 2, 3, 4, 5, 6 എടാ കൊറേ ഗിഫ്റ്റുകൾ ഉണ്ട് കേട്ടോ. ഇത്രയും വലിപ്പായിട്ടുള്ള ഗിഫ്റ്റ്! ഓ കൊള്ളാം കൊണ്ടോളാം. സെറ്റ് 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 സെറ്റ്. ഹലോ ബ്രോ, ഇത് കൊണ്ടുപോക്കോട്ടെ. ആ കൊണ്ടുപോകും കൊണ്ടുപോക്കും. പേയ്മെന്റ് ഒക്കെ നിങ്ങൾ അടച്ചല്ലേ? ആ സാറേ പേയ്മെന്റ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ അടച്ചാണ്. ആ എന്നാ കൊണ്ടുവെക്കോ. എടാ സാധാരണ നമ്മൾ അപ്പുറത്തെ പോർട്ടിൽ വന്നപ്പോൾ നമ്മൾ അതിന് പൈസ ഒക്കെ മേടിച്ച്, ഇപ്പുറത്തെ പോർട്ടിൽ പൈസ മേടിച്ചില്ല. എന്താടാ ഇനിയിപ്പോ അവിടെ കൈക്കൂലിയാണ്. ഇവിടത്തെ പോർട്ടലിൽ ഇനി സാധനങ്ങൾ കൊണ്ടുവന്നാൽ മതി. അവിടെ നമ്മൾ പൈസ ഒന്നുമില്ല. നമ്മുടെ കാർ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഇതിപ്പോ 1, 2, 3, 4, 5, 6, 7, 8, 9 9 ഗിഫ്റ്റ്. എടാ ഇപ്രാവശ്യം മോട്ടുവിനും പട്ടിലൂനും ഉണ്ട് കേട്ടാ ഗിഫ്റ്റ്. കഴിഞ്ഞ വട്ടം മോട്ടുവിനും പട്ടിലൂനും ഒന്നും ഗിഫ്റ്റേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട്. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. ഇനി അപ്പൊ ഇതിനും വലിയൊരു ഗിഫ്റ്റുകളും കാര്യങ്ങളും നമ്മൾ സെറ്റ് ആക്കണം. ഓക്കെ നമുക്ക് എന്തായാലും ബെൻടന്റെ വാച്ചും സൂപ്പർമാന്റെ സ്യൂട്ടും അതൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാവരും ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് റെഡി ആക്കണം. ഓക്കെ എടാ നമ്മൾ വഴി തെറ്റി തോന്നുന്നുണ്ടോ ചെറുതായിട്ട്? ഇതെല്ലായിരുന്നുകൊണ്ട് വഴി. അയ്യോ എൻ്റെ ആളിയോ, ഇതെല്ലായിരുന്നു ഒന്നാമത്തെ വഴി. ഓക്കെ ഇതിപ്പോൾ നോക്കി പോട്ടെ. ഓക്കെ 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 സെറ്റ് 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 സെറ്റ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവിടെ ഇപ്പം തന്നെ വെള്ളത്തിൽ വീണ, അതെ വെള്ളത്തിൽ വീണ. നമ്മുടെ ഗിഫ്റ്റ് എല്ലാം വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ തീർന്ന് കഥം തീർന്നെല്ലാം. ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മുടെ നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് നേരെ നമ്മുടെ ഒബ്സർവേറ്ററിലോട്ട് പോവാം. അവിടെയാണ് നമ്മൾ കഴിഞ്ഞിട്ടോ അൺബോക്സ് ചെയ്തത്. ഓക്കെ ഓൾറൈറ്റ്, അപ്പൊ എല്ലാരും റെഡി അല്ലേ? മൈക്ക് വന്നാ റെഡി അല്ലേ ഗിഫ്റ്റിനായിട്ട്? നിങ്ങള് എന്റെ പൊന്നെ ശിഞ്ചാലെ ഗിഫ്റ്റ് വന്നു എന്നെ പൊട്ടിച്ചാൽ കിട്ടിയാ മതി, അത്രേ ഉള്ളു നമ്മള്. സിമിയോള് എത്തിയിട്ടുണ്ട്. അതുമാതിരി ട്രെവർ, എന്റെ പൊന്നെ ട്രെവർ ഉണ്ടാ. നിങ്ങൾ എവിടെയായിരുന്നു? കുറെ നാളല്ല കണ്ടിട്ട്. എന്തോന്ന് ബിസിയാ എന്റെ ഡ്രൈവർ ഉണ്ടോ? നിങ്ങക്ക് മറ്റേ കള്ളക്കളിയല്ല, മറ്റേ കള്ളത്തിലെ ഫുള്ള് മോഷണം പിടിച്ചു പറയല്ലോ നിങ്ങക്ക്. അല്ലടാ ശിജാര, അങ്ങനെ പറഞ്ഞു കൊച്ചാക്കില്ല, നമ്മളിത്തിരി ബിസിനസ് ആടാ. ഓ ബിസിനസ് മനസ്സിലായി, ഡ്രസ് കണ്ടല്ലറിയോ നിങ്ങക്ക് ബിസിനസ് ആണ്. പിഞ്ചാനെ ഫ്രാങ്ക്ലിൻ ബൈ എവിടെ പിഞ്ചാന? എത്ര നേരം ഇവിടെ കാത്തിക്കുന്നു, 2 മണിക്കൂറായി വന്നിട്ട്. എന്റെ പൊന്നെ ശിഞ്ചാനെ വലിയ ഡ്രസ് ആണ്, വലുതാന്നല്ലേ നീ പറഞ്ഞത് ഫോൺ കോളിൽ വിളിച്ചപ്പോള്? ആ ഞാനാ വലുതാന്നാ പറഞ്ഞത് നമ്മളടുത്ത്. അപ്പൊ ഫ്രാങ്ക്ലിൻ ബൈ പെട്ടെന്ന് വരും. ശിഞ്ചാന നീ ഒന്ന് അടങ്ങ്. ആ എന്നാ ഓക്കെ, ഞാൻ വെയിറ്റ് എടുക്ക. എന്റെ പൊന്നു മോട്ടു ഷേ പട്ടു, എന്റെ മോട്ടു അവിടെ. എടാ അത് പിന്നെ ശിഞ്ചാനെ, മോട്ടു ഭയങ്കര പനിയാടാ. മോട്ടു ഇപ്രാവശ്യം മോട്ടു വന്നില്ല. അതെന്താടാ മോട്ടു വരാ? അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ലടാ, മോട്ടുവിനുള്ള ഗിഫ്റ്റുകൾ ഉണ്ട്. എടാ അത് ശരിയില്ലടാ ശിഞ്ചാനെ, മോട്ടുവിനുള്ള ഗിഫ്റ്റ് ഞാൻ കൊണ്ടുകൊടുത്തോളൂ, ഞാനില്ലേ മോട്ടുവിന്. എടാ അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവോടാ പട്ടലു? അങ്ങനെ എടാ ഇനിയിപ്പോ എന്താ പനി? എടാ വല്ല കൊറോണ വല്ല ആണെങ്കില് ശിഞ്ചാനെ പകർന്നു കഴിഞ്ഞാൽ പിന്നെ തട്ടിപ്പോവൂലേ. എടാ അപ്പൊ നീ അവന്റെ വീട്ടിലല്ലേ നിക്കണത് പട്ടലു? ഞാൻ അവന്റെ വീട്ടിലാണ്. എന്നിട്ടാണോ അത് ഇങ്ങോട്ട് വന്നത്? കൊറോണ പിടിക്കോളോ ഇന്ന് ദൈവമേ. ഫ്രാങ്ക്ലിൻ ബായ് വരട്ടെ, ഒരു സാനിറ്റൈസർ മേടിക്കാൻ പറഞ്ഞു ഫ്രാങ്ക്ലിൻ ബായിന്റെ അടുത്ത്. ഫ്രാങ്ക്ലിൻ ബായ് എവിടെയാണാവോ എന്തോ. ഓക്കെ നമ്മളപ്പോ ഓൾമോസ്റ്റ് എത്താറേ, ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്റെ പൊന്നോ, അങ്ങനെ നമ്മളിത് ഓൾമോസ്റ്റ് നമ്മളെ ഒബ്സർവേറ്ററി എത്താറായിട്ടുണ്ട്. ഓ എന്റെ ആളിയ, ഇനി നമുക്ക് വേറൊരു സ്ഥലത്ത് വേണത് അൺബോക്സ് ചെയ്യാനായിട്ട്. ഒബ്സർവേറ്ററി ഒന്ന് മാറ്റി പിടിക്കണം. ഒബ്സർവേറ്ററി ആണെങ്കിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. കഴിഞ്ഞിട്ട് എന്തോരോ ആൾക്കാരായിരുന്നു അൺബോക്സ് ചെയ്യാനായിട്ട് നോക്കി നിൽക്കാനുണ്ടായിരുന്നത്. ഓക്കെ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ, ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട്. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. ശിഞ്ചാനെ പിഞ്ചാനെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്.
എടാ പട്ടിലും മോട്ടും ഇല്ലടാ, എടാ കരടി, എടാ കരടി അല്ലട ഓടിപ്പോയത്, എടാ കരടി കരടി കരടിക്ക് കാട്ടിന്ന് മതിളകി വന്നതാണ് കൊണ്ട് കേട്ടാ ആളിയ. ഓക്കെ എടാ ഇത്രയും വലിയ ഗിഫ്റ്റ് ബോക്സ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത്. ഓക്കെ പട്ടില്, എടാ പട്ടിലോ മോട്ടോ എവിടാ? ഫ്രാങ്കലി ഞാൻ മോട്ടുന് കൊറോണ പോസിറ്റീവ് ആണ്. എടാ നീ അപ്പൊ അവിടെ നിന്നല്ലേ വരുന്നത്? എനിക്ക് കൊറോണ നെഗറ്റീവ് ആണ് ഫ്രാങ്കലിന്. എടാ എന്നാലും നീ എന്നാലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ അവനെ കണ്ടിട്ട്, ദൈവമേ കൊറോണ പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്നാണ് എന്റെ ഒരു പേടി. അപ്പൊ എല്ലാരും റെഡി അല്ലേ ബോക്സ് ഒക്കെ പൊട്ടിക്കാനായിട്ട്? എന്റെ പൊന്നെ ഫ്രാങ്കലി പെട്ടെന്ന് അൺബോക്സ് ചെയ്യടാ, ഇത്ര നേരം ഇവിടെ കാത്തുനിൽക്കുന്നത്. എന്റെ പൊന്നെ മൈക്കിളെ ട്രാഫിക് ആയിരുന്നു എന്റെ പൊന്നോ? അല്ല ഇത് ആര്? ഡ്രൈവറാ? ഡ്രൈവറെ എത്ര എത്ര വർഷമായി കണ്ടിട്ട്. നിനക്ക് വലിയൊരു ചെറിയ വലുതായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് നിനക്കുണ്ട്. നിനക്ക് എന്തായാലും നീ അവിടെ നിക്ക എന്തായാലും പൊട്ടി. ഇതിപ്പോ എത്ര ബോക്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 ബോക്സ് ഉണ്ട്. ഇവിടെ ഇപ്പൊ എത്ര പേരുണ്ട്? 4, 5, 6, 7. ബാക്കി 2 ബോക്സ് ആർക്കാണ്? 2 ബോക്സ് അപ്പൊ ആർക്കാണ്? ഏ മോട്ടൂനും പട്ടൂനും അപ്പൊ 2 ഗിഫ്റ്റ് ഉണ്ടോ? എന്റെ അളി 4 ടോട്ടല്, മോട്ടൂണി 2 പട്ടലൂണി 2. ഓ കഴിഞ്ഞ വട്ടം ഇവർക്ക് ഇല്ലാത്ത കാര്യമായിരുന്നു കേട്ടാ. ഓ എടാ ഭാഗ്യവാനാണ് കേട്ടാ ചിഞ്ചാനെ പിഞ്ചാനെ മോട്ടു പട്ടലു. ഞാൻ അത് സാധനം ഇപ്പൊ എന്തായാലും ഇന്ന് പുറത്തിറക്കട്ടെ. ഓക്കെ ഞാനിപ്പോ സാധനം ഇപ്പൊ ഞാൻ അവിടെ നിരത്തി അങ്ങോട്ട് വെക്കട്ടെ. ഓക്കെ അപ്പൊ നമ്മുടെ ഷിൻജാനും ബിഞ്ചാനും ഉള്ള ഗിഫ്റ്റ് ഇത് ഏറ്റവും വലുത്. എന്താണ് ഷിൻജാനും ഞാൻ ഇത്ര വലുത്, എനിക്ക് മാത്രം ഇത്ര ചെറുതാ? ഇവന്മാരെ കൊണ്ട് തോറ്റ്. എനിക്ക് കൂടെ കുറച്ച് വലിയ ഗിഫ്റ്റുകളൊക്കെ ആയിക്കി സബ്സ്ക്രൈബേഴ്സ് നിങ്ങള്. അപ്പൊ ഇത് റൈറ്റിലുള്ളത് പട്ടിലൂടുള്ളത് റൈറ്റിലുള്ള 2, മോട്ടൂനുള്ളത് ലെഫ്റ്റിൽ 2. ഇത് ഷിൻജാനും ബിഞ്ചാനും. പിന്നെ ഇവിടെ ഉള്ള 3 ബോക്സ് എന്ന് പറയണത് മൈക്കിള്, ട്രെവറ്, പിന്നെ അതുമാതിരി തന്നെ സിമിയോൺ. ഓക്കെ അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 9 എണ്ണം. അപ്പോൾ ഫ്രാങ്കിൾ ഏയ് അപ്പോൾ എനിക്കില്ലേ? എനിക്കില്ലപ്പോ എൻ്റെ മോനെ. എടാ എപ്പോഴും ഈ ചെറുത് 3 എണ്ണം മൈക്കിൾ ട്രെവർ വരും. ഓക്കെ ഇത് മോട്ടുവിൻ്റെ, ഇത് പട്ടിലുണ്ട്, ഇത് ഷിൻജാൻ്റെ പിഞ്ചാൻ്റെ. എടേ നമുക്കില്ലട ഇപ്രാവശ്യം ഞാൻ പോണത്, നമുക്കില്ല ഇപ്രാവശ്യം. ഇതപ്പോ നിങ്ങള് ഫ്രാങ്കലിനൊക്കെ ഇടക്ക് ഗിഫ്റ്റുകളൊക്കെ ആയിക്കില്ല. ഫ്രാങ്കലിന് ഇപ്രാവശ്യം ഗിഫ്റ്റ് ഒന്നും ഇല്ല. ഇത് വല്ലാത്ത ചതിയായിപ്പോയില്ല. എടാ മൈക്കിളേ പൊട്ടിച്ചോ പൊട്ടിച്ചോ പൊട്ടിച്ചോ, നിന്റെതാണ് ഇനി, നീ പൊട്ടിച്ചോ അങ്ങോട്ട്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പൊട്ടിക്കാം. ഇതിൽ വലുത് പൊട്ടിക്കണോ ചെറുത് പൊട്ടിക്കണോ? ഇതല്ല എന്റേത്, എന്റെ ഇത്രയും വില ചെറുതാണ് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പൊട്ടിക്കട്ടെ. എനിക്ക് പൂത്തിരിയാ, ഇതാണോ എനിക്ക് അയച്ച ഗിഫ്റ്റ് സബ്സ്ക്രൈബേഴ്സ്? ഒരു പൂത്തിരി. എടാ ഇതിലും ഭേദം, മനുഷ്യൻ എത്ര ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാളത്തേക്ക് ആക്കിയിട്ടാണ് വന്നത് എന്നറിയോ? ഇനി ആ ഗിഫ്റ്റ് മോഹിച്ചിട്ട് ഒരു പൂത്തിരിയാണോ നമുക്ക് തന്നത്? ആളിയ ഫ്രാങ്കിന്റെ എന്നാലും എന്റെ അടുത്തേക്ക് അത് വേണ്ടായിരുന്നോ? ഫ്രാങ്കിന്റെ പൂത്തിരി എന്റെ ആളിയ. അയ്യോ മൈക്കിളിന്റെ പൂത്തിരി ആയിട്ട് അവൻ അതെന്നെ വേണം. കഴിഞ്ഞ വട്ടം എനിക്ക് RC കാർഡാണ് കിട്ടിയത്. അയ്യോ മൈക്കിളേ, എന്നാലും നിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് കോമഡി അറിയാട്ടാ. ഒരു പൂത്തിരി, ഒരു ഗിഫ്റ്റ് ബോക്സ്, അതുപോലെ ഒറ്റൊരു പൂത്തിരി, കൊള്ളാം. എന്തായാലും നമുക്ക് എന്തായാലും വലിയൊരു സാധനത്തിനെ കിട്ടുന്നത് എനിക്ക് അറിയാം. കഴിഞ്ഞ വട്ടം നമുക്ക് RC കാർഡാണ്. നമ്മളെ അടുത്ത് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ എടാ എനിക്കും പൂത്തിരിയാ. അതാ നിനക്ക്, അതാ മൈക്കിളിൽ കുറച്ച് വലിയ പൂത്തിരി കിട്ടിയത്, എനിക്ക് ചെറിയ പൂത്തിരിയാ. എന്റെ മൈക്കിളെ, അയ്യോ മൈക്കിളെ, നിനക്ക് വലിയ പൂത്തിരി കിട്ടി, എനിക്ക് ചെറുതായത്. എനിക്ക് വലുതേലും കിട്ടിയടാ, എനിക്ക് ചെറിയ പൂത്തിരി അതാ കിട്ടിയത് മൈക്കിളെ. എന്റെ അയ്യാ, എന്നാലും ഫ്രാങ്കിൽ ഞാൻ അങ്ങനെ രണ്ടുപേരുടെ തീരെ അത് വേണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്ക് പൂത്തിരി, അപ്പൊ മൂന്നാമത്തിന് എന്തെങ്കിലും പൂത്തിരി ഉണ്ടാവത്തില്ല. എനിക്ക് അങ്ങനെ പൂത്തിരി തന്ന സബ്സ്ക്രൈബേഴ്സിന്റെ തലമുണ്ട അടിച്ചു പൊട്ടിക്കും. ഇതില് പൂത്തിരി ഉണ്ടാവത്തില്ല എന്ന് വിചാരിക്കുന്നത്. ഓക്കെ ഓൾറൈറ്റ്സ്, ആരങ്ങനെ പൊട്ടിക്കട്ടെ. ഓ നമുക്ക് വേണ്ട സാധനം തന്നെ കിട്ടി. സൈക്കിള്, ഇനി ഇതിപ്പോ മോഷ്ടിക്കാൻ പോവാ നമുക്ക്, അതും നൈറ്ററുള്ള സൈക്കിൾ. ഓക്കെ ഓക്കെ ഇതാവുമ്പോ നമുക്ക് മോഷ്ടിച്ച് കഴിഞ്ഞാല് ഇത് ഈ നൈറ്റർ വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാം. ഓ തെറ്റ് 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 തെറ്റ്, അവന്മാരൊക്കെ പൂത്തിരി ആണല്ലോ കിട്ടിയത്. ഇത് നല്ല സ്പീഡ് ഉണ്ട് കേട്ടാ. ഓ ഇത് ചാടിക്കാനും പറ്റും. എന്റെ ആളിയ, വിഷയം 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 കേട്ടോ, വിഷയം. ഓഹോ അയ്യോ, എന്നാലും സിമിയോടെ മൈക്കിളിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ചിരി വരുന്നത്. നമുക്ക് ഇതേലും കിട്ടി, അവർക്ക് അത് പോയിച്ചു, അണ്ടിപ്പരിപ്പ് പോലും കിട്ടിയിരുന്നില്ല. എടാ വിഞ്ഞാനെ പൊട്ടിക്കടാ, നീ അടുത്തത് നിന്റെ ട്രോഫിക്ക് നിന്റെ ഗിഫ്റ്റ് ബോക്സ് പൊട്ടിക്കാനാടാ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓൾറൈറ്റ്, നമ്മളാണ് പൊട്ടിക്കാൻ പോണത് അടുത്തത്. ഓക്കെ
ഇതാണ് എന്റേത് അപ്പുറത്തെ ഹിഞ്ചാൻ്റെ. എടാ മാറി പൊട്ടിച്ച് അറിയാൻ പറ്റുമോ? ഇതേ ഇത് പൊട്ടിച്ചാലോ? ഇത് പൊട്ടിക്കാം. ഇതിൽ ഏത് പൊട്ടിക്കണം? എന്ത് പൊട്ടിച്ചാലും ഇത് ഇത് പൊട്ടിക്കാം നമുക്ക്. ഇത് മതി നമുക്ക്. ഹിഞ്ചാൻ്റെ മൂക്കിലോട്ട് അങ്ങ് ഒരു വെടി, വായിലോട്ട് ഒരു വെടി, പൊക്കിലോട്ട് ഒരു വെടി. എടാ എന്തൊക്കെ തര പൊട്ടാത്തത്? എന്നാ നെറ്റിയമ്മക്ക് ഒരു വെടി. എന്താ പിടിച്ചോ? എടാ എന്താ പൊട്ടാത്തത്? എന്നാല് കവളത്തിന് വെടി. ഈ കവളത്തിന് വെടി. എന്താ പൊട്ടാത്തത്? പൊട്ടട അങ്ങോട്ട്. നമുക്കൊരു ആർ സി പ്ലെയിനും അതുമാതിരി ഒരു ഗ്രാനൈറ്റ് ലോഞ്ചറാ. ഓ പൊട്ടിക്ക 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 പൊട്ടേക്കോട്ടെ പൊട്ടേ പൊട്ടേ. എന്താ പൊട്ടാത്തത്? ഓ എടേ നീ അവിടെ പൊട്ടി. എന്റെ ആളിയ വിഷയം വിഷയം. ഇതാ ആകാശത്ത് കയറണ ആകാശത്ത് പോയി പെട്ടോ. ഇത്രയും ദൂരം പോയി പൊട്ടിയാട്ടോ. കൊള്ളാം. ഓ എടാ വണ്ടി മൊത്തം പൊട്ടിത്തെറിച്ചടാ. എന്റെ ആളിയ ഇനി ആർ സി പ്ലെയിനും. ഓക്കെ എടോ ആർ സി പ്ലെയിൻ കൊള്ളാലോടാ. വിഷയം വിഷയം വിഷയം. എടാ നമുക്ക് നമുക്ക് ഓടിക്കാൻ പറ്റിയ ആർ സി പ്ലെയിൻ. ഓക്കെ 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 ഓക്കെ. ഓൾറൈറ്റ് ഓൾറൈറ്റ്. ഇനിയിപ്പോ ഞാൻ എന്തായാലും അവിടെ കൊണ്ടേ പാർക്ക് ചെയ്യടാ ചേട്ടാ. സെറ്റ് സെറ്റ്. എന്റെ ആളിയ എടുത്ത നേരം പറക്കൂലടാ. ഇത് പറക്കൂല. നിലത്തു കൂടെ മാത്രമേ പോകത്തുള്ളൂ. ഇവിടെ കുടുങ്ങിയ എന്റെ ആളിയ. ഓക്കെ പോട്ടെ 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 പോട്ടെ. എടാ നമുക്കൊരു റൺവേ വേണടാ. അതാണ് പറക്കാൻ പറ്റാത്തത്. ഓക്കെ സീനില്ല സാരമില്ല. ഇതൊരു റൺ വേണ്ടേലേ പറക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഞാൻ അടുത്തത് നീ പൊട്ടിക്ക്. എടാ പിഞ്ചാന നീ ഇങ്ങോട്ട് വന്നടാ. എന്താണ് ചിഞ്ചാനെ? എടാ എനിക്കൊരു ആഗ്രഹമുണ്ട്. നീ പൊട്ടിച്ചോടാ പിഞ്ചാനെ. എന്റേത് എനിക്ക് ഇപ്രാവശ്യം ഗിഫ്റ്റ് വേണ്ട. എനിക്ക് കൊറേ ഗിഫ്റ്റുകളുണ്ട്. നിനക്കല്ലേ ഗിഫ്റ്റ് ഇല്ലാത്തത്? ആണോ? ഓ ഇത്രക്ക് സ്നേഹം നമ്മളെടുത്ത്. ഓ എങ്കിൽ നമുക്ക് പൊട്ടിക്കാലോ. ഓ നമ്മുടെ കയ്യിൽ തോക്കിലുണ്ട കഴിഞ്ഞല്ല. പൊട്ടിക്കാടെ പൊട്ടടേ പൊട്ട പൊട്ട പൊട്ടങ്ങോട്ടെ പൊട്ടങ്ങോട്ടെ പൊട്ടങ്ങോട്ടെ. ഓക്കെ പൊട്ടിക്കാൻ പറ്റണം. അതെന്താ പൊട്ടാത്തത്? ഓക്കെ 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 ഓക്കെ. നമുക്ക് മിഷേകാണ് കിട്ടി. അതുമാതിരി സൈക്കിൾ, പുതിയ സൈക്കിള്. ഗായ്സ് നമുക്ക് പുതിയ സൈക്കിളും കിട്ടി. ഓ എടാ ഷിൻജാൻ. ഓക്കെ ഷിൻജാന് കൊറേ സൈക്കിളുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഈ സൈക്കിളും തന്നവന്മാര്. ഷിൻജാൻ നമുക്ക്. ഓക്കെ ഇതിപ്പോ നമുക്ക് സൈക്കിളും കിട്ടി, അതുമാതിരി പ്ലെയിനും കിട്ടി. എടാ ഇത്രക്ക് സ്നേഹാടാ ഷിൻജാൻ നമ്മളെടുത്തൊരു. ഓക്കെ ഓക്കെ താങ്ക് യുടാ ഷിൻജാന. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യുടാ. ഓക്കെ സെറ്റ് 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 സെറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിക്കാം നമുക്ക് എന്തായാലും. ഓക്കെ എടാ നമുക്കുണ്ടല്ല പട്ടിലോട് ചോദിച്ചിട്ട് ബാക്കിയുള്ളത് ഇവിടെ പൊട്ടിക്കാന്ന് വെച്ചാലോ. എടാ പട്ടിലോ ബാക്കിയുള്ളത് ഞാൻ പൊട്ടിച്ചോട്ടറ. എടാ നീ പൊട്ടിച്ചോ നീ പൊട്ടിച്ചോ. കുഴപ്പമൊന്നുമില്ല. എടാ പട്ടിലു അത് നിനക്കും മോട്ടുവിനുള്ള ഗിഫ്റ്റ് ആണ്. പട്ടിലു എന്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ബായ്. അവൻ പൊട്ടിച്ചോ മോട്ട് പൊട്ടിച്ചു. പട്ടിലും വന്നിട്ട് പൊട്ടിച്ചോളാൻ പറഞ്ഞേ. പിന്നെ എന്താ പ്രശ്നം? പിള്ളേര് രാഗിരായില്ലടാ ഫ്രാങ്ക്ലിനെ. അവനങ്ങ് പൊട്ടിച്ചോട്ടെ. പൊട്ടിച്ചോട്ട് നീ പട്ടിലു നീ കൊണ്ടുപോക്കാം കേട്ട ഗിഫ്റ്റ്. ഓക്കെ അപ്പൊ നമുക്കുണ്ടല്ലോ മിഷേകളിൽ 500 പോലെയായിട്ടുണ്ട്. ഓക്കെ ആയി നമുക്ക് ഇതങ്ങനെ പൊട്ടിക്കാം. ഓക്കെ എടാ പട്ടിലു എന്റെ ആളിയ പട്ടിലൂരി കണ്ടിരിക്കുന്നോ ചോദിക്കാം നമുക്ക്. ഓക്കെ അടുത്തത് പട്ടിലുണ്ട് പൊട്ടിക്കാണ്. ഓക്കെ അതിലെന്താണ്? ഓ അതിന് മിസ്സേ കണ്ടായിരുന്നു കേട്ടാ. ഇത് ഈ ഒരു മിസ്സേ കണ്ട് മാത്രമായിരുന്നു. ഓക്കെ പട്ടിലോട് ഇത്രേ ഗൺസും അതുമാതിരി ഒരെണ്ണോ. ഓക്കെ മോട്ടൂർ എന്താ ഗിഫ്റ്റ് ഞാൻ നോക്കണേടാ മോട്ടു. ഓയ്യോ എടാ എടാ ഫ്രാങ്ക്ലിൻ ബായ്. ഇതെന്തോന്ന് എയർ ബലൂൺ. പട്ടിലു സോറി പട്ടിലു ഇത്രയും വലിയ എയർ ബലൂൺ ആണെന്ന് അറിയത്തില്ലായിരുന്നു ഈ ഗിഫ്റ്റ് ബോക്സിന്റെ ഉള്ളില്. ഓ എടാ നമുക്ക് ഇവിടുന്ന് ഓടിപ്പോ മാറി നിക്കാം മാറി നിക്കാം. ഓ എന്റെ പൊന്നോ ഇവിടെ സീക്രട്ട് ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ ഇത്രയും വലിയൊരു എയർ ബലൂൺ ഉണ്ടാവും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പൊ ഇത് ഡേഞ്ചർ ആണ്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും പൊട്ടിക്കുമ്പോ സൂക്ഷിച്ചു വേണം പൊട്ടിക്കാനായിട്ട്. ഓക്കെ അപ്പൊ നമുക്ക് ഇതും കൂടെ വരണം കൂടി തുറക്കാം മോട്ടുന്റെ. ഇനി അങ്ങനെ പിഞ്ചാനല്ല പറ്റിക്കഴിഞ്ഞാൽ അവരെ അച്ഛനമ്മര് നമ്മൾ എന്ത് പറയും? ഓക്കെ ലാസ്റ്റത്തതാണ് പൊട്ടിക്കട്ടെ. ഓക്കെ എടാ ഇതിലൊന്നും ഇല്ലടാ മോട്ടൂന്. മോട്ടൂന് രണ്ടും പോയി. ആ വില്ല ഹെർബലൂടും പൊട്ടിപ്പോയി. ഈ രണ്ടാമത്തെ ബോക്സിൽ ഒന്നും ഇല്ല. പാവം മോട്ട് കേട്ടാ കൊറോണ പിടിച്ച് കിടക്കാണ്. എടാ നമുക്ക് എന്തായാലും മോട്ടൂന് നമുക്ക് എന്തായാലും ഒരു നല്ലൊരു ഹെർബലൂൺ അവന് പണിത് കൊടുക്കാം. ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ചോദിക്കാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ സീക്രട്ട് ബോക്സ് നമ്മൾ തുറന്നത് സീക്രട്ട് ഗിഫ്റ്റ് ബോക്സ് തുറന്ന് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു കേട്ടാ. ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. ഓക്കെ അപ്പൊ ഇനി നമ്മൾ തുറക്കുമ്പോ ഒരു വലിയ ഒരു സ്ഥലത്തായിരിക്കും അല്ലെ എയർപോർട്ടിലാ.
അങ്ങനത്തെ വല്ല ഗ്രൗണ്ടിലായിരുന്നു നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും കൊറേ കുറെ അടിപൊളി ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ മാറ്റി നമുക്ക് വലിയ ഇനി നമുക്ക് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുമ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്. അപ്പൊ എന്തായാലും ഇനി ഓണത്തിനധികം ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കാം. അപ്പൊ വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് സെറ്റ് ആക്കാനായിട്ട് ഓണത്തിന്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഗിഫ്റ്റ്, ആർക്കൊക്കെ എന്തൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കണമെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്തത്. മോട്ടൂന് ഇന്നത്, പട്ടുലൂന് ഇന്നത്, ഷിൻജാൻ ഇന്നത്, പിഞ്ചാൻ ഇന്നത്, ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും കമന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്യും ആ ബോക്സിന്റെ മേലിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇന്ന ഷിൻജാനുള്ള ഗിഫ്റ്റ് ഇന്ന ആളാണ് തന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ആ പേര്, ആളുടെ പേര് നമ്മൾ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഗിഫ്റ്റ് ബോക്സ് നിങ്ങളുടെ ഫോട്ടോ അടിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, നിങ്ങളുടെ ഫോട്ടോ അയച്ചിടാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫോട്ടോ ഓണത്തിന് ഇങ്ങനത്തെ ഗിഫ്റ്റ് ബോക്സ് നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ഇന്ന സബ്സ്ക്രൈബർ ഷിൻജാൻ കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോ അയച്ചിട്ടുള്ള ബോക്സ് കൊടുക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ അയച്ചിടാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ വിടച്ചതിൻ്റെ അപ്പോൾ പുതിയൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ഗായ്സ്.